السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كميديا قرآن برنا نوتي مبتي ون سورة الفاتحة مالك يوم الدين النمهتا آيات لرسانة يوم القيامة نكرة الله ببرنا مانا قيامة نالين لاريا لنغلقيانا نامبرنا مدريكم ദജ്ജാലിൻ്റെ വരവും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനവും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന ആ വിഷയങ്ങളുമൊക്കെയാണ് കുറച്ചൊക്കെ നാം ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിൻ്റെ അൽജന്നത്തു വന്നാർ വഫഖദത്തുൽ ഔലാദ് എന്ന കിതാബിൽ പറയുന്ന ചെറിയ ഒരു വിഷയമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ثم ان عيسى عليه السلام ينزل من السماء على اجنحة ملكين شرقي دمشق. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മലക്കുകളുടെ ചിറകിലൂടെയാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. സിറിയയിലെ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളി മിനാരത്തിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുക. വൈനാദി അയ്യുഹൻ നാസ് മാ യംനഉകും അൻ തഖ്റുജു ലിഹാദൽ കദ്ദാബിൽ ഖബീസ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന നേരത്ത് അദ്ദേഹം വിളിച്ചു പറയും, മാ യംനഉകും അൻ തഖ്റുജു ലിഹാദൽ കദ്ദാബിൽ ഖബീസ്, ഈ വൃത്തികെട്ട കള്ളനെ ഈ ലോകത്ത് നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാം ചോദിക്കും. അത് കേൾക്കുന്ന മാത്രയിൽ ഈസാ നബി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ആ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ജനങ്ങളൊക്കെ ഓടിയെത്തും. ഫേജിദൂന ഈസാ അലി ഇസ്ലാം ദമസ്കിലെ പള്ളിയിലെ മിനാരത്തിലായി ഈസാ നബി ഇസ്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാകും. ഫിദാ സല്ലു സലാത്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്, പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് വയഖ്തുലുഹു ബിഹിർബത്തിൻ മിനൽ ജന്ന തൻസല മഅഹു മിനസ്സമാ. ആകാശലോകത്തു നിന്ന് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടുളി കൊണ്ട്, ആ ചാട്ടുളി സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമായതാണ്. ആ ചാട്ടുളി കൊണ്ട് ദജ്ജാലിൻ്റെ കഥ അദ്ദേഹം കഴിക്കുന്നതാണ്. യുക്കസിറു സ്വലീബ വയഖ്തുൽ ഖൻസീർ, അവിടെ ഉണ്ടാകുന്ന കുരിശുകളൊക്കെ തച്ചുടക്കുകയും പന്നികളെയൊക്കെ കൊന്നൊടുക്കുകയും കുനൂസുൽ അർളി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ സഹായികളും ഒക്കെ കൂടി പന്നികളെ കൊല്ലുകയും അതുപോലെ കുരിശിനൊക്കെ പൊട്ടിച്ച് നാമാവശേഷമാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കുരിശിന്റെ കാലം അവസാനിച്ചു കഴിഞ്ഞു. അതുപോലെ നീചമായ ജീവിയാണല്ലോ പന്നികൾ. ഇസ്ലാമിലെ ശത്രുക്കൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണത്. അതിനൊക്കെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്നെ അനുയായികളും കൊന്നുതുക്കുകയാണ്. ഭൂലോകത്ത് നിക്ഷേപിക്കപ്പെടുന്ന നിധികളൊക്കെയും പുറത്തേക്ക് വരികയാണ്. വേക്സുറുൽ മാൽ വതഹ്ലിക്കു ഫീ സമാനിഹി സായിറുൽ മിലലി ഇല്ലൽ ഇസ്ലാം, ധാരാളം ധനം അന്ന് അധികരിക്കും. വതഹ്ലിക്കു ഫീ സമാനിഹി സായിറുൽ മിലലി ഇല്ലൽ ഇസ്ലാം, ഇസ്ലാമല്ലാത്ത സർവമതങ്ങളും അന്ന് നാമാവശേഷമാകും, എല്ലാം നശിച്ചുപോകും. ഒരു മതവും ഉണ്ടാവില്ല, പരിശുദ്ധമായ ഇസ്ലാം മാത്രമേ അന്നുണ്ടാവുകയുള്ളൂ. ഭൂലോകത്ത് വിശ്വസ്തത കളിയാടും. എങ്ങ് നോക്കിയാലും വിശ്വസ്തമായ ആരും ആരെയും വിശ്വസിക്കാവുന്ന പരുവത്തിലേക്ക് ജനങ്ങളുടെ മാനസികാവസ്ഥ മാറിയിരിക്കും. കള്ളത്തരം ചെയ്യുവാനോ വഞ്ചിക്കുവാനോ ആരും ഉണ്ടാകില്ല. അതുപോലെ വശഫഖത്തു ബൈനൽ ഖലായിഖ്, സൃഷ്ടി സമൂഹങ്ങൾക്കിടയിൽ കാരുണ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കളങ്കരഹിതമായ ഒരു ജീവിത ശൈലി അവിടെ വരും. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ
എത്രത്തോളം ഹത്തായിർ അൽ അസദു മഅൽ ഇബിൽ, സിംഹവും ഒട്ടകവും ഒക്കെ ഒന്നിച്ച് മേയുന്നതായ ഒരു ഒരു കാലഘട്ടം വരുന്നു. വൻ നമിറു മഅൽ ബക്കർ, നരി പശുക്കളോടൊപ്പം മേയുന്നതായ ഒരു കാലഘട്ടം. വദിഇബു മഅൽ ഗനം, ചെന്നായ ആടും പറ്റയോടൊപ്പം അവർ ഒന്നിച്ച് കളിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നതായൊരവസ്ഥ. ചെന്നായ ആടിനെ തിന്നുന്നില്ല. അതുപോലെ സിംഹം ഒട്ടകത്തെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. പശുക്കളെ പുലിയോ നരിയോ ഒന്നും ആക്രമിക്കുന്നില്ല. മൃഗങ്ങൾക്ക് പോലും പരസ്പരം വൈരാഗ്യമോ പരസ്പരം എതിർപ്പോ ഒന്നുമില്ലാത്ത, എല്ലാവരും സൗഹൃദത്തിൽ കഴിയുന്ന കാലഘട്ടം. ഇഴജീവികളടക്കം മനുഷ്യരോട് ശത്രുത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹുഅൻഹു പറയുന്നു, ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളുമായി കുഞ്ഞുങ്ങൾ കളിക്കും, ആ പാമ്പുകൾ കുട്ടികളെ കൊത്തുകയില്ല, അഥവാ അതിന് വിഷവുമുണ്ടാകില്ല, അത് കടിക്കുകയുമില്ല. സുമ്മ ഇന്നഹു യസ്കുരു മദീനത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറയിൽ അദ്ദേഹം താമസം കൊള്ളും. വയതസവ്വജു ബിംറാത്തിൻ തരിദു മിൻഹു വലദൈനി സുമ്മ യമൂതു വയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ. പിന്നീട് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണമാകുന്ന മദീന മുനവ്വറയിലേക്ക് എത്തുകയും അവിടെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന് രണ്ട് സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് പിന്നീട് അദ്ദേഹം വഫാത്താകും. വയുസല്ലി അലൈഹിൽ മുസ്ലിമൂന വയദ്ഫുനൂനഹു ബിജാനിബി ഖബ്രിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ആ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുകയും അവിടെ അവിടെ വെച്ച് അദ്ദേഹം വഫാത്താവുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഖബർ അദ്ദേഹത്തെ മറമാടുകയും ചെയ്യുന്നതാണ്. ഫിദംഗലത്തു മുദ്ദത്തു ദുനിയ ഫൈദു മുസ്റാഫിൽ അജ്നിഹത്തുഹു വയൻഫഖു ഫിസ്സൂരി നഫ്ഖതൻ വാഹിദ ഫതഖ്റുജുൽ അർവാഹു മിൻ അഹ്ലി സമാവാത്തി വൽ അർദ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ കാലശേഷമായിട്ട് പിന്നീട് ലോകം അവസാനിക്കാനുള്ള ആ കാഹളം മുഴങ്ങുകയായി. ആ വിഷയം ഇൻഷാല്ലാ നാളെ നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.